Previously on Kappa and Croissants. Amme, America kaari mele aayo. Onnum kettilla mone. Nee veshamikkaade. Deva endeyil oru vazhi kaanichu tharum. De, mork ishtallengu parayan ketto. Oh, ayye, ennod endina adu choikkunnathu? Oru kudama rashapadunna kaariyalle. എന്റെ മോൾ ഇങ്ങനെ പറയത്തുള്ളന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണത് Danny, you're really out of shape. I'm out of shape. You can't exercise here, then you're going to get 30 pounds. Hey, how much is it? The full distance is 3.1 miles. We're going to go 1 mile. 1 mile? I'm going to go 1 mile. I'm going to go, please. Danny, what's the stamina? I'm going to go. My stamina? I'm going to go. I'm going to go. I'm going to go. Please. Okay? That's it. I'm so happy, Danny. എത്ര കാലത്തിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒരേ ദിവസം ഓഫ് കിട്ടുന്നത്? എടി, ഒരു ഓഫ് കിട്ടിയ ഒരു ദിവസം വെളുപ്പിന് 6 മണിക്ക് എഴുന്നേറ്റ് ബ്രിഡ്ജെ കൂടെ ഓടിപ്പിച്ചേച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഷോപ്പിംഗ്. അതിനാ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ക്വാളിറ്റി ടൈം. ഗോഡ്. അയ്യോ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അയ്യോ, ദേ എനിക്കുണ്ട്. ഞാൻ എനിക്ക് ബോസായിട്ട് അത്യാവശ്യമായിട്ട് കോൺഫറൻസ് കോൾ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതേ ഒരു കാര്യം പറയാം. നീ ആ കാണുന്ന കടയിൽ പോയിട്ട് നീ മിനുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കാർട്ടിലിടുമ്പോഴത്തേക്കും ക്രെഡിറ്റ് കാർഡുമായി വന്ന് നിന്റെ ബാഗെല്ലാം ഞാൻ എടുത്ത് നമുക്ക് പുറത്ത് വണ്ടി കൊണ്ടുവയ്ക്കാം. ഞാൻ വന്നിരിക്കും വന്നിരിക്കും. ഓക്കെ, ചക്കരയില്ലേ? പ്ലീസ് പ്ലീസ് ചക്കര. ഓക്കെ ഓക്കെ.
ഒന്ന് പോടി, എന്താ പരിപാടി? ഓ, ഞാൻ എന്താ പറയാനാ, ജോലിക്ക് പോവും, വീട്ടിൽ വരും, ഉറങ്ങും. അല്ലാതെ നിന്നെ പോലെ പുതിയ ബോയ് ഫ്രണ്ടും പുതിയ ഉടുപ്പും ന്യൂ ലുക്കും ന്യൂ ലൈഫും ഒന്നുമില്ല. അയ്യ, അങ്ങനെയാണ് ആക്കണ്ട കേട്ടോ. പറയടി, പുതിയ കക്ഷി എങ്ങനെയുണ്ട്? ഡാനിയോ? ഡാനി ഒരു സത്യസന്ധതയുള്ളൊരു നല്ലൊരു എംപ്ലോയി. മുടിഞ്ഞ ഓട്ടോ ലോക്ക് കാരണം ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. നേരെ വാ, നേരെ പോ, അതാ എന്റെ ഡാനി. ഇത് വിറ്റാറ്റിട്ടുമായിരിക്കും വല്ല നൂറോ നൂറ്റമ്പത് ഡോളർ വല്ലതും. വണ്ടിക്കകത്ത് വേറെ ഒന്നുമില്ല പരമേച്ചി. നിനക്ക് അവന്റെ ഹിസ്റ്ററി വല്ലതും അറിയാമോ? ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് റൺ ചെയ്യട്ടെ. ഈ മാസം കളക്ഷൻ തീരെ കുറവാണല്ലോ. മാസ്ക് ഉള്ളത് തന്നെ ആയാലും കാര്യമായി, ആരും തിരിച്ചറിയില്ല. എന്തിന്? എനിക്ക് എന്റെ ഡാനിയെ വിശ്വാസാ. ശരി ശരി. എടി, നിങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ പുള്ളിക്കാരൻ മറ്റുള്ള പെൺപിള്ളേരെ ശ്രദ്ധിക്കാറുണ്ടോ? ഡാനി, പ്ലീസ്, ബ്ലൈൻഡേഴ്സ് ഇട്ടിരിക്കുന്ന പോലെയാ. ഞാൻ ഓരോരുത്തരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഡാനിക്ക് ഒരു ക്ലൂവും ഇല്ല. എടി, ഈ സ്റ്റേജിൽ എല്ലാ ആണുങ്ങളും പുണ്യാളന്മാരാണ് മോളെ. തുടങ്ങി, നിനക്ക് വേറൊന്നും പറയാനില്ലടി. എടി, നമ്മളുടെ ബേസില് ആർമിയിൽ വല്ലതും എൻലിസ്റ്റ് ചെയ്തോ? പള്ളിയിൽ എപ്പോഴേ പാട്ടായി. അവന് സമ്മതിച്ചു കൊടുക്കണം. അവന് യാതൊരു കഴിവില്ലെങ്കിലും ഈ പെൺപിള്ളാരുടെ മുന്നിലെ അവന്റെ സ്റ്റോക്ക് എപ്പോഴും അപ്പ. ആ, അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് കാണാം. ആ പുള്ളിക്കാരന്റെ റിപ്ലേസ്മെന്റ് ഇപ്പം സ്ഥലത്തെത്തും. റിപ്ലേസ്മെന്റോ? നിന്റെ പേരൻസ് വല്ലവരെ അഡോപ്റ്റ് ചെയ്തോ? പട്ടിയാണോടി? അല്ലല്ല, ഒരു ലിവ് ഇൻ കോളേജ് സ്റ്റുഡൻറ് ഫ്രം കേരള. പപ്പയും മമ്മിയുടെയും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകനാണ്. ആ പുള്ളിക്കാരൻ മരിച്ചു, പക്ഷേ മോന് NYU അഡ്മിഷൻ കിട്ടി. എല്ലാവരും എന്നോട് ചോദിച്ചു ഞാനതിന് ഓക്കെ ആണോന്ന്. ഞാനായിട്ട് എന്തിനാ പാവത്തിൻ്റെ വഴി നിൽക്കുന്നത്? അയ്യോ, അത് പറഞ്ഞപ്പോഴടി ഓർത്തത്. ഞാൻ നിന്നെ പിന്നെ തിരിച്ചു വിളിക്കാം കേട്ടോ. പപ്പയോടൊന്ന് ചോദിക്കട്ടെ ഈ ചെക്കൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. ഒരു മാസം മുമ്പ് ഈ ആഴ്ച എങ്ങാണ്ട് എത്തുമെന്ന് പറഞ്ഞിട്ടൊരു ഓർമ്മ. ഓക്കെ, ശരി എന്നാലേ. ആ ശരിടി, കീപ്പ് ഇൻ ടച്ച്. ആ പപ്പ, നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരുന്ന പയ്യന്റെ പേരെന്തായിരുന്നു? ഓ, ഗോഡ് ബ്ലെസ് യു. പപ്പയ്ക്ക് പനി പിടിച്ചോ? അല്ലടി, അത് അവന്റെ പേരാ. അയ്യേ, അതെന്തൊരു പേര്? ആ, അത് പോട്ടെ. പപ്പ കുറച്ചാൾ മുമ്പ് ഈ ആഴ്ച എങ്ങാണ്ട് വരുമെന്നല്ലേ പറഞ്ഞത്? ഓ, അത് അവന്റെ അമ്മയോട് ഞാൻ രണ്ടാഴ്ച മുമ്പ് സംസാരിച്ചായിരുന്നു. അന്നേരം പറഞ്ഞത് ഡേറ്റ് ഞാൻ കലണ്ടർ എഴുതിയിട്ടുണ്ടല്ലോ. ആ തങ്കം, ആ കലണ്ടർ നോക്കി ഡേറ്റ് ഒന്ന് പറഞ്ഞേ. ഞാൻ എന്നാ സുഖു വരുന്നെന്ന് എഴുതിയിട്ടുണ്ട്. ആ മോളെ, 18-ാം തീയതിയാ വരുന്നേ. എത്ര മണിന്നാ ഡേറ്റ് പപ്പാ? അയ്യോ, ഇന്ന് 18-ാം തീയതിയാണോ? ഇന്നാണ് 18-ാം തീയതി. ഇപ്പം 3 മണി ആവാൻ ഇപ്പൊ 1 മണിക്കൂറോടല്ലേ ഉള്ളൂ. ഞാൻ ഇനി ഒരുക്കി പിടിച്ചു വരാൻ സമയം എടുക്കും. മോളെ, എവിടാ? ഡാനിയുടെ കൂടെ ആണോ? ആ ഡാനി, ഞങ്ങളിപ്പം ലഞ്ചിന് മീറ്റ് ചെയ്തേ ഉള്ളൂ. ആ എന്നാലേ, മോളും ഡാനി മോനും കൂടെ ചെന്ന് സുഖുവിനെ എയർപോർട്ടിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യാമോ? ആ ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അവനെ പിക്ക് ചെയ്താ ഉടനെ എന്നെ ഒന്ന് വിളിച്ചു പറയണേ. ആദ്യമായിട്ട് വരുന്ന ജീവിക്കാനല്ലയോ. ശരി അപ്പ, എന്നാലോ. ഓക്കെ, ആ എന്നാ ആയിക്കോട്ടെ, ശരി. ഓഹോ, പിന്നെ അവൻ വരുന്നല്ലേ. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? എഴുന്നേറ്റ് എന്നെ ഒന്ന് വേറെ സഹായിക്കേ. ആ ബെഡ്റൂമിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഷീറ്റൊക്കെ ആരും ഇരിക്കുന്നു വിചാരിച്ചേ. എന്താ പറഞ്ഞേ?
ഓ, നിന്റെ അപ്പനെ 10 പവൻ സൂവിൻ്റെ കൊടുത്തു വിടുന്നുണ്ടെന്ന്. പകൽ തേരിറങ്ങണ നേരത്തോ കട്ടിരിക്ക് കമ്മലിട്ട് നടുപറയോരത്ത് പൂക്കുവയിൽ തേനൊഴുക്കണ നേരത്തോ പൂക്കുവയിൽ തേനൊഴുക്കണ നേരത്തോ നോക്കി നോക്കി നിന്നു കാത്തു 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 നിന്നു